ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്ലിറ്റ്സിൻ്റെ ഫാഷൻസ്. ദിസ് ഇസ് റസീന ജമൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് മധുബനി കളക്ഷൻസ് ആണ് കേട്ടോ. എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു ഐറ്റമാണ് മധുബനി കളക്ഷൻസ്. അതിൻ്റെ കളേഴ്സാണ് ഇത്തവണ വന്നേക്കുന്നത് കേട്ടോ. വൈറ്റ് കളറിലെ നമ്മൾ കോമ്പിനേഷൻസ് വരുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അല്ല, കുറച്ച് ദിവസം മുമ്പാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ കളക്ഷൻ കുറച്ച് ലേറ്റ് ആവും കേട്ടോ, ഒന്ന് ബുക്ക് ചെയ്ത് വരണം. കുറച്ച് ടൈം എടുക്കുന്നൊരു ഐറ്റമാണിത്. അപ്പോൾ ഇതിപ്പം വന്നേക്കുന്ന കളേഴ്സാണ്, ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ്. ഞാനിപ്പോൾ വേറെ ഏതൊക്കെ കളറൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ നോക്കിയിട്ട് ഏതാ കളറെന്ന് വെച്ചാൽ ഇഷ്ടപ്പെടുന്നത് സൈറ്റ് തന്നെ ബുക്ക് ചെയ്യുക. www.glitzindia.in ആണ് സൈറ്റ് ഐ ഡി, സൈറ്റ് തന്നെ ബുക്ക് ചെയ്യുക കേട്ടോ. സ്റ്റിച്ചിങ് നീഡാണെങ്കിൽ കസ്റ്റമർ നോട്ടിൽ സ്റ്റിച്ചിങ് നീഡെന്ന് മെൻഷൻ ചെയ്യുക, ഇവിടുന്ന് ഡിസൈനേഴ്സ് കോൺടാക്ട് ചെയ്തോളൂ. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന കാരണം ഞാൻ കൂടുതൽ ഡീറ്റെയിലിംഗ് പറയേണ്ട ആവശ്യമില്ല. എന്നാലും പുതിയ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഒക്കെ ഉള്ളതുകൊണ്ടാണ് വീണ്ടും ഡീറ്റെയിലിംഗ് പറയുന്നത് കേട്ടോ. ഇതെന്ന് വെച്ചാൽ മധുബനി പെയിൻറ്റിങ്സ് ചെയ്തിട്ട് അതിലേക്ക് ചെറിയ മിറർ വർക്കും വന്നിട്ടുള്ള യോക്ക് വന്നിട്ടുള്ള സെറ്റാണ് കേട്ടോ. അതിൻ്റെ ദുപ്പട്ടയാണ് ഇങ്ങനെ വരുന്നത്. ഞാൻ ഓരോ സെറ്റ്സും എടുക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിലിംഗ് കൂടെ പറഞ്ഞിട്ടെടുക്കാം. 1100 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. ഫസ്റ്റ് സെറ്റ് വരുന്നത് യെല്ലോയാണ്. ഇതിൽ യോക്കിങ്ങിൻ്റെ ഒരു സ്ക്വയർ നെക്ക് പാറ്റേണിലാണ് ചെയ്തേക്കുന്നത്. എന്നിട്ട് അതിലേക്ക് മിറർ വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നെക്ക് എടുക്കുമ്പോൾ എപ്പോഴും സ്ക്വയർ നെക്ക് എടുക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ച് കൂടുതൽ ഭംഗി വരിക. അല്ല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നെക്ക് എടുക്കണമെങ്കിൽ എടുക്കാം. പക്ഷേ അതിൻ്റെ ഒരു ഷേപ്പ് വരുന്നത് എപ്പോഴും സ്ക്വയർ നെക്കിലാണ് ഭംഗി. ഇപ്പോൾ ഞാൻ സിമ്പിൾ ഒരു സ്ക്വയർ നെക്ക് എടുക്കുന്നത്. പിന്നെ സ്ക്വയർ നെക്ക് എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നോർമലി നിങ്ങൾ റൗണ്ട് നെക്ക് ഒക്കെ എടുക്കുമ്പോൾ ഒരു സിക്സ് എടുക്കുന്നതെങ്കിൽ എപ്പോഴും ഒരു ഹാഫ് ഇഞ്ച് അല്ലെങ്കിൽ കാൽ ഇഞ്ച് 1/4 ഇഞ്ച് കുറച്ചിട്ടെടുക്കുകയാണെങ്കിൽ സ്ക്വയറിനൊക്കെ കറക്റ്റായിട്ട് ഇരിക്കും. കാരണം ഇവിടെ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും സിക്സ് ഒക്കെ എടുക്കുമ്പോൾ ഒത്തിരി വൈഡായി പോകും. ഇപ്പോൾ ഒരു 5.5 എടുക്കുകയാണെങ്കിൽ, 6 എടുക്കുന്നവർ 5.5 എടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ സ്ക്വയറിനൊക്കെ കിട്ടും. സ്ക്വയറിനൊക്കെ എപ്പോഴും ഇച്ചിരി രീതിയിൽ തന്നെ വൈഡായിട്ട് തന്നെ എടുക്കുന്നതുമാണ് ഭംഗി കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ചെയ്യാം. ഇത് 1100 ആണ് റേറ്റ്. യെല്ലോ ആണ് ഫസ്റ്റ് കളർ. പിന്നെ ഇതിനൊരു ബോർഡറും കൂടി പോയിട്ടുണ്ട്. ഇത് ഞാൻ ഒത്തിരി നാൾ മുമ്പ് തയ്ച്ചാണ് കേട്ടോ. ഈ ഒരു ബോർഡർ വെച്ചിട്ട് നിങ്ങൾക്ക് എൻ പോർഷനിൽ വേണമെങ്കിൽ വെക്കാം. സ്ലീവ്സിന് എൻഡിലൊക്കെ ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പ്യുവർ കോട്ടൺ ആണ് ഫാബ്രിക് വന്നേക്കുന്നത്. ഇതാണ് ഫസ്റ്റ് കളറ്. ഇങ്ങനെ വരും. ലെങ്ത്ത് നിങ്ങൾക്ക് ഒരു 45 മാക്സിമം 45-46 ഇഞ്ച് ആയിരിക്കും കിട്ടുക. ഒത്തിരി വേണം എന്നുള്ളവർ താഴെ ഒരു പടിയോ അല്ലെങ്കിൽ ഈ ബോർഡർ എടുത്തിട്ട് അറ്റാച്ച് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലെങ്ത്തിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തിട്ടാണ് കേട്ടോ. ഇങ്ങനെയാണ് കോട്ടൺ ദുപ്പട്ട. ഇതുപോലെ ബോട്ടം വന്നേക്കുന്നത് പ്യുവർ കോട്ടണിൽ യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. ഓണത്തിനൊക്കെ നിങ്ങൾക്ക് നല്ല രസമായിരിക്കും ഇത്. എപ്പോഴും നമ്മൾ ഓഫ് വൈറ്റ് ഇടുന്നതിനേക്കാട്ടിലും ഒരു ഡിഫറെൻറ്റ് ലുക്ക് തരും. അതുപോലെ ഈ മധുബനി സ്റ്റിച്ച് ചെയ്ത് ഇടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര അത് ഓരോരുത്തരും ഇട്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. നല്ല രസമാണ് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ. നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ ഗ്രീനും ബ്ലൂവും കൂടെ കമ്പൈൻ ചെയ്തിട്ട് വരുന്ന ഒരു കളറാണ് കേട്ടോ. ഈ ഒരു ബോർഡറാണ് നിങ്ങൾക്ക് വരിക സ്ലീവ്സിൽ കിട്ടുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള സെറ്റ്. ഇങ്ങനെ കളറൊന്നും ഇങ്ങനെ ഇതിൻ്റെ വർക്കിൻ്റെ കളറൊന്നും പോകുന്ന ടൈപ്പല്ല കേട്ടോ. പിന്നെ ദുപ്പട്ടയും ബോട്ടോ ഒക്കെ നിങ്ങൾ സെപ്പറേറ്റ് വാഷ് ചെയ്യുക. ദുപ്പട്ട എപ്പോഴും വാഷ് ചെയ്യാതിരിക്കുന്നത് നല്ല, കാരണം ആ ഒരു ഫ്രഷ്നെസ് പോവും. ഇതുപോലെ പ്യുവർ കോട്ടണാണ് ബോട്ടന് ബോട്ടോവേ. ഇനി വരുന്നത് നല്ല ഓറഞ്ച് ഷെയ്ഡ്. എല്ലാ ഷെയ്ഡ്സും ഒന്നിനൊന്ന് മെച്ചാണ്, നല്ല ഷെയ്ഡ്സാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഇത്തവണ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് കുറച്ച് കൂട്ടിയാണ് ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു. വെക്കുമ്പോൾ തന്നെ നല്ല ലെങ്ത്ത് ഉണ്ട്. ഓറഞ്ചും യെല്ലോയും കൂടെ ഉള്ള കോമ്പിനേഷൻ ബോട്ടം വന്നേക്കുന്നു. നോർമൽ ലൈനിങ് യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് കുറേ നാൾ കിടക്കും കേട്ടോ. ഇത് ഒത്തിരി നാളായി ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട്. സെയിം ടോൺ ഞാൻ ഇട്ടേക്കുന്ന സെയിം ടോൺ അതിലേക്ക് ഇങ്ങനെ വർക്ക് വന്നേക്കുന്നത്. നല്ല കളർ കോമ്പിനേഷനല്ല, ഇതൊരു സറ്റിൽ കളറാണ് പക്ഷേ അത് നല്ലൊരു ഭംഗി കേട്ടോ. ഇത് ബോട്ടം വന്നേക്കുന്നത് കോട്ടൺ ആണ്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു യെല്ലോയും ഗ്രീനും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള പാറ്റേൺ. ഇതുപോലെ യോക്ക് കേട്ടോ. 1100 ആണ് റേറ്റ് വരുന്നത്. ഇതിപ്പോൾ ശരിക്കും റേറ്റ് നമുക്ക് കുറച്ച് കൂടിയിട്ടാണ് വന്നേക്കുന്നതെങ്കിലും ഞാൻ പണ്ട് മുതലേ ഈ റേറ്റിൽ തന്നെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ചേഞ്ച് ആക്കിയിട്ടില്ല കേട്ടോ. ഇതുപോലെ ഡബിൾ ഷീറ്റ് ഇട്ടിപ്പെട്ട ബോട്ടം വന്നേക്കുന്ന കോട്ടൺ. ചുടിയോ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് പാൻറ്റോ തയ്ക്കാം. നമ്മൾ വൈറ്റ് കളറിൽ എപ്പോഴും കോമ്പിനേഷൻ വരുന്ന ചെക്ക് പാറ്റേണിലുള്ള ബോട്ടം, അതെപ്പോഴും ചുടി തയ്ക്കുന്ന കുറച്ചുകൂടി വാങ്ങി. ഇത് സ്ട്രെയിറ്റ് പാൻറ് തയ്ച്ചാൽ നല്ലതെന്ന് തോന്നുന്നു. ഞാനിത് സ്ട്രെയിറ്റ് പാൻറ് ആട്ടോ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് കളർ ഇതുപോലെ നല്ല രസമുള്ള കളേഴ്സാണ് കേട്ടോ. ഭയങ്കര ഭംഗിയാണ് ഇട്ട് കഴിഞ്ഞാൽ. നല്ലൊരു മജന്തായി യെല്ലോയും കൂടെ ഉള്ള കോമ്പിനേഷനാണ്. ഇതുപോലെ ബോട്ടം. നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡ്. നല്ല ബോർഡറും കൂടി പോയിട്ടുണ്ട്. നല്ലൊരു ട്രഡീഷണൽ ടച്ചുള്ള സെറ്റാണ് കേട്ടോ. ഇതുപോലെ ദുപ്പട്ട ബോട്ടം. നെക്സ്റ്റ് വരുന്നത് ബ്ലൂ.
light blue and dark blue mix cheyittulla combination la vandikkunu adilekku or cheriya mirror work poyekka appo engane bottom vandikkunu idu pan last one magenta purple kudi poyekkunade aa oru border il kaanumba ariyan pattu endakka shades aanu idile thread poyekkunana ee oru border kudi vechu kayumba adu correct match aayittirunnu ഇപ്പോട്ടെ ഇങ്ങനെ ബോർഡറും കൂടി പോയിട്ടുണ്ട് ദുപ്പട്ടയിൽ പർപ്പിളും ഒരു സൈഡിൽ പിങ്ക് ഓറഞ്ചും കൂടെ പോയിരിക്കുന്നു അപ്പൊ ഇതാണ് കളക്ഷൻസ് ഇതിലേതെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ സൈറ്റ് തന്നെ ബുക്ക് ചെയ്യുക www.glitzindia.in ആണ് സൈറ്റ് ഐഡി വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ യൂട്യൂബിലൊക്കെ കാണുന്നെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി വീഡിയോസും നോട്ടിഫിക്കേഷൻസ് കിട്ടും ഇഷ്ടപ്പെടുന്ന വേഗം സൈറ്റ് ബുക്ക് ചെയ്യുക കേട്ടോ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് ആലപ്പുഴയിൽ തിരുവമ്പാടിയിലാണ് വരാൻ പറ്റുന്ന കസ്റ്റമേഴ്സ് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യുക ലൊക്കേഷനൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ലാൻഡ് ലൈൻ നമ്പറിലേക്കോ അല്ലെങ്കിൽ വാട്സാപ്പ് നമ്പറിലേക്കോ കോൺടാക്ട് ചെയ്യാം ഓർഡർ റിലേറ്റഡ് ആണെങ്കിൽ ഓർഡർ നമ്പറോടുകൂടി മെസ്സേജ് ചെയ്യാം കേട്ടോ താങ്ക് യു സോ മച്ച് സീ യു ഇൻ വിത്ത് അദർ വീഡിയോ